ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഒന്നുമില്ലാത്ത ഈ ക്ഷേത്രം കിഴക്കേ ഗോപുരം മുതൽ ഏകദേശം 22 ഏക്കറോളം സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആൽത്തറകളും കാവുകളും അടങ്ങുന്ന ഈ ക്ഷേത്രം ധാരാളം അഗതികളുടെ ഒരു അഭയകേന്ദ്രം കൂടിയാണ്. വളരെ യാദൃശ്ചികമായി നമ്മളിവിടെ എത്തിയ ദിവസം ഉച്ചിറക്കളി മഹോത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം കച്ചവടക്കാരും അതുപോലെ തന്നെ നല്ല ഭക്തജനങ്ങളുടെ തിരക്കും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഓച്ചിറക്കളിയുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ 200 മുൻപ് കായംകുളം രാജാവും അമ്പറപ്പുഴ രാജാവും തമ്മിലുള്ള യുദ്ധം നടന്നതിൻ്റെ വേദിയാണ് ഈ ഓച്ചിറ പടനിലം എന്നാണ് വിശ്വസിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ഈ യുദ്ധത്തിൻ്റെ സ്മരണ നിലനിർത്താനായിട്ടാണ് വർഷം തോറും മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടത്തുന്നത്. ഓച്ചിറ ക്ഷേത്രം ഒരു ബുദ്ധവിഹാര കേന്ദ്രം കൂടിയായിരുന്നു എന്ന ഒരു വിശ്വാസമുണ്ട്. ബുദ്ധമതം വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നുകൊണ്ട് തന്നെ ആൽമരത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ആൽമരച്ചുവട്ടിലെ പരബ്രഹ്മ സൂചന ഓച്ചിറ ഒരു ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. അതിൻ്റെ പിൻബലം കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുക. ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാകും തന്നെയാണ് ഞാൻ കരുതുന്നത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടെത്താം.